T20 ലോകകപ്പിലെ ഫേവറേറ്റുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ഓരോരുത്തരും സംശയം കൂടാതെ പറയുന്ന ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ടീം ഇന്ത്യ എന്ന് തന്നെയായിരുന്നു. എന്നാൽ ആ അന്തരീക്ഷമെല്ലാം ഇപ്പോൾ മാറിമറിഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിർണായക ഘട്ടത്തിലൂടെയാണ് ടീം ഇന്ത്യ കടന്നുപോകുന്നത്. ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ പോലും സെമി സാധ്യത അത്ര എളുപ്പമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പാകിസ്ഥാനെതിരെയും ന്യൂസിലൻഡിനെതിരെയും വമ്പൻ തോൽവിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത്. ടീം ഇന്ത്യയുടെ പരാജയം ഒരുപാട് വിമർശനങ്ങൾക്കും ഇപ്പോൾ വഴിവെച്ചുകൊണ്ടിരിക്കുകയാണ്. വിരാട് കോഹ്ലിയും സമിയും എല്ലാം ഇപ്പോൾ വിവാദത്തിൻ്റെ പിന്നിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാളിയുടെ വോയിസാണ് ഇപ്പോൾ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്. ആ വോയിസ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം. മാർ കളിക്കാൻ വന്നാൽ ഇവിടെ വന്ന് നമ്മൾ കണ്ടാലേ അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. പണ്ടൊക്കെയാണ് നമ്മൾ വിചാരിക്കുമോ പിച്ചിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഫോമിൻ്റെ കുഴപ്പമാണ്. യുവമാർക്ക് അതൊന്നും അല്ല, യുവമാർക്ക് അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ട് ഇന്ത്യൻ ടീം എന്ന് പേരിട്ടിരിക്കുന്നത്. തമ്മിൽ തമ്മിൽ ഒരുത്തനുമായിട്ട് ഒരു സഹകരണവും ഇല്ല, ഒരു ഇതുമില്ല. പെണ്ണും പിള്ളേം പിള്ളേരെയും കൊണ്ടുവന്നിട്ട് ഇവിടെ സൂക്ഷിക്കുക. അതല്ലാതെ വേറെ ഒരു വഴിയുടെ നമ്മുടെ നാട്ടുകാരെ 135 കോടി ജനങ്ങൾ മാത്രം യുവമാരുടെ പരിപാടി. ഇതിപ്പോൾ ഇവിടെ വന്ന് താമസിച്ചുകൊണ്ട് നമുക്ക് കണ്ട് മനസ്സിലായി. നേരത്തെ വിചാരിച്ചിരുന്ന ആരെങ്കിലും കണ്ടാകുന്ന രോഗി അടിക്കണമെന്ന്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തെറി വിളിക്കണം എന്നുള്ളതാണ് മനസ്സിലിരിക്കുന്നത്. ഇംഗ്ലണ്ട് ടീമിനെ കണ്ടുപിടി എത്ര നീറ്റാണ് അവന്മാരെന്ന് അറിയാമോ? അവന്മാർ നമ്മളുമായിട്ടുള്ള ഇടപെടലും അതുപോലെ അവന്മാർ വളരെ എല്ലാവരും തമ്മിൽ നല്ല സഹകരണവും അവർ നല്ല പിന്നെ രീതിയിൽ അവർ എൻജോയ് ചെയ്ത് ഈ ഹോട്ടലിലെ ഫെസിലിറ്റി മുഴുവൻ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, അവർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതാണ് അവരുടെ ഇതുമ്മമാർ ഓരോരുത്തന്മാർ അവനവൻ്റെ റൂമിൽ കയറി പബ്ജിയും കളിച്ച് കിടക്കുക. അല്ലാതെ എങ്ങനെ പബ്ജിയും കളിച്ച് നടന്ന ക്രിക്കറ്റ് ഉണ്ടാക്കുമോ? രവിശാസ്ത്രി എന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചിട്ട് അവനെ എണ്ണിട്ട് നടക്കാൻ വയ്യ. പിന്നെ ഒരു ബൗളിംഗ് കോച്ച് എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്, ഒരു ഭരതരുൺ എന്ന് പറയുന്നത് അവനാണെങ്കിൽ ഒരു സ്റ്റെപ്പ് ഇറങ്ങാനുള്ള കെപ്പില്ല, അവനാണ് ബൗളിംഗ് പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ ഈ ടീം ശരിയാവും? ധോണിയാണ് 24 മണിക്കൂറും വെള്ളമടി, പിള്ളേർ സെറ്റിനെല്ലാം വിളിച്ചിട്ട് അവൻ്റെ റൂമിൽ കൊണ്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കും. അവനാണ് മെൻറ്റർ, പിന്നെ എങ്ങനെ ഓണം പിടിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചിലപ്പോൾ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് തന്നെ ആരെങ്കിലും ഒന്ന് വൈറലാവാൻ വേണ്ടി ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്നതിൽ ഒരു സത്യമുണ്ടാകാം. ഏതായാലും ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന് ശുഭകരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾക്കായി ബെൽ ബട്ടൺ അമർത്തി കാത്തിരിക്കുക.